വയനാട്ടിൽ മാനന്തവാടി റോഡിൽ പടിഞ്ഞാറേ തറയിലാണ് കർലാട് തടാകം. വയനാട്ടിലെ രണ്ടാമത്തെ വലിയ തടാകമാണ് കർലാട്. ഇവിടുത്തെ പ്രധാന ആകർഷണം ബോട്ടിംഗ് ആണ്. 7 പേർക്ക് സഞ്ചരിക്കാവുന്ന തുഴക്കാരനുള്ള തുഴവഞ്ചി, പെഡൽ ബോട്ടുകൾ, കയാക്കിംഗ് ബോട്ടുകൾ എന്നിവയുണ്ട്. സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം വർദ്ധിപ്പിക്കാൻ 1 കോടി രൂപയുടെ പദ്ധതികൾ വീണ്ടും നടപ്പിലാക്കിക്കഴിഞ്ഞു. പുതിയ പെഡൽ ബോട്ടുകൾ ഏർപ്പാടാക്കി. സുരക്ഷ ഉറപ്പാക്കാൻ ഇരുമ്പ് വേലികൾ ഉയർത്തി. കല്ലുപാകിയ നടപ്പാതകൾ ഉണ്ടാക്കിക്കഴിഞ്ഞു. പുതിയ ടോയ്ലറ്റ് ബ്ലോക്കും കെട്ടിയിട്ടുണ്ട്. തടാകത്തിന് അഭിമുഖമായി നിർമ്മിച്ച ടെന്റുകളിൽ അന്തി ഉറക്കം സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ്. യാത്രികർക്ക് സുരക്ഷയ്ക്കായി ഈ ടെന്റുകൾക്ക് ചുറ്റും ഫെൻസിംഗ് തീർത്തിട്ടുണ്ട്. കുട്ടികളുടെ പാർക്കും നവീകരിച്ചു. ഇവിടെ മറ്റൊരു പ്രധാന ആകർഷണം അഡ്വഞ്ചർ പാർക്കാണ്. 270 മീറ്റർ നീളമുള്ള ഇവിടുത്തെ സിപ്പ് ലൈൻ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയതാണ്. സിപ്പ് ലൈനിന് ഇപ്പോൾ സ്ഥിരം ലാൻഡിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ പാർക്കും ഇവിടെ നവീകരിച്ചിട്ടുണ്ട്. വയനാട്ടിലെ അമ്പലവയലിൽ ആണ് ചീങ്കേരി റോക്ക്. വയനാട്ടിലെ ഏറ്റവും നല്ല ട്രക്കിംഗ് സ്ഥലങ്ങളിൽ ഒന്നാണിത്. പ്രകൃതി ഭംഗിയാർന്ന വയനാടിന്റെ മനോഹര ദൃശ്യം ഈ പാറയ്ക്ക് മുകളിലെത്തിയാൽ കാണാം. 1 കോടിയിലധികം രൂപ ചെലവിട്ട് വയനാട് DTPC ഇവിടെ ടൂറിസം സൗകര്യങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു. അഡ്വഞ്ചർ ടൂറിസത്തിനും അടിസ്ഥാന സൗകര്യം ആയി. എൻട്രൻസ് പ്ലാസ, മൾട്ടിപർപ്പസ് ബ്ലോക്ക്, ടിക്കറ്റ് സെന്റർ, സെക്യൂരിറ്റി ക്യാബിൻ, പാർക്കിംഗ് ഏരിയ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവ കെട്ടി. ടെന്റ് ക്യാമ്പിംഗ്, റോക്ക് ക്ലൈംബിംഗ്, ട്രക്കിംഗ് എന്നിവയ്ക്ക് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വ്യൂ പോയിന്റുകളും വിശ്രമ കേന്ദ്രങ്ങളും ലെഷർ സോണുകളും തയ്യാറാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി കാരാപ്പുഴ ഡാമും അനുബന്ധ പാർക്കും മാറിക്കഴിഞ്ഞു. ടൂറിസം വകുപ്പിന്റെ വലിയൊരു ടൂറിസം പദ്ധതിയാണ് ഇവിടെ നടപ്പാവുന്നത്. 4 കോടി രൂപ ചിലവിട്ടുള്ള 3ാം ഘട്ട പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പ്രവേശന കവാടം, ടിക്കറ്റ് കൗണ്ടർ, പൂന്തോട്ടം, ലാൻഡ്സ്കേപ്പിംഗ് എന്നിവ പൂർത്തിയായി. പാർക്കിംഗ് ഏരിയ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കി. ഡാമിലേക്കും മനോഹരമായ നടപ്പാത വന്നു. കനാലിന് കുറുകെ ചെറുപാലങ്ങൾ പണിതു. കൃത്രിമ തടാകവും എല്ലായിടത്തും വിശ്രമ മണ്ഡപങ്ങളും വന്നു. കല്ലുപാകിയ നടപ്പാതകളും ടോയ്ലറ്റ് ബ്ലോക്കും നിലവിൽ വന്നു. ഡാമിൽ ബോട്ടിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ മറ്റൊരു ആകർഷണം അഡ്വഞ്ചർ പാർക്കാണ്. ഹ്യൂമൻ സ്ലിംഗ് ഷോട്ട്, ബംഗി ട്രംപോളിൻ, ട്രംപോളിൻ, സിപ്പ് ലൈൻ എന്നിവ ഇവിടെ സാഹസികർക്കായി റെഡിയാണ്. വാച്ച് ടവറും കുട്ടികളുടെ പാർക്കും കാരാപ്പുഴയിലെ മറക്കാത്ത ആകർഷണമാണ്. വയനാട് മാവിലം തോടിലെ പഴശ്ശി രാജ സ്മാരകമായ പഴശ്ശി ലാൻഡ്സ്കേപ്പ് മ്യൂസിയമാണ് ഇത്. ബ്രിട്ടീഷ് സൈന്യത്തോട് വീരോടെ പൊരുതിയ പഴശ്ശി രാജാവ് മാവിലം തോടിന്റെ ഈ കരയിലാണ് മരിച്ചു വീണത്. ഇവിടെ വീരപുരുഷന്റെ ഓർമ്മയ്ക്കായി പഴശ്ശി കുടീരവും രക്തസാക്ഷി മണ്ഡപവും ഒരുക്കിയിട്ടുണ്ട്. പഴശ്ശി രാജാവിന്റെ ശില്പവും ഇവിടെ ആദരപൂർവ്വം സ്ഥാപിച്ചിട്ടുണ്ട്. സ്മാരക പാർക്കിന് ചുറ്റുമതിലും പ്രവേശന കവാടവും തീർത്തു. പൂന്തോട്ടവും മികച്ച ലാൻഡ്സ്കേപ്പും ഒരുക്കിയിട്ടുണ്ട്. നടപ്പാതകൾ കല്ലുപാകി മനോഹരമാക്കി. പഴശ്ശിയുടെ ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ട നാളുകളിലെ മുഖ്യ സംഭവങ്ങൾ കോർത്തിണക്കിയുള്ള മ്യൂറൽ ചിത്രശില്പ ആവിഷ്കാരങ്ങളാണ് ലാൻഡ്സ്കേപ്പ് മ്യൂസിയത്തിലെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്ന്. വിശ്രമ മണ്ഡപങ്ങളും കുട്ടികൾക്കായി പാർക്കും ഒരുക്കിയിട്ടുണ്ട്. സിഡ്കോയാണ് നിർവഹണ ഏജൻസി. 50 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ 1ാം ഘട്ട ചെലവ്. വീരപഴശ്ശിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മാനന്തവാടിയിലെ പഴശ്ശി പാർക്കും പുതുമോടിയിലായി. 2 കോടി രൂപയുടെ പദ്ധതി വയനാട് DTPC നിർവഹണ ചുമതല. പ്രവേശന കവാടം നവീകരിച്ച് നടപ്പാതകൾ ഇന്റർലോക്ക് ചെയ്ത് സുന്ദരമാക്കി. ലാൻഡ്സ്കേപ്പിംഗ് പൂർത്തിയായി. പാർക്കിംഗ് ഏരിയയും വികസിപ്പിച്ചു. വിശ്രമ കിയോസ്കുകൾ തീർത്തു. ലൈറ്റിംഗ് ജലധാരകളും തീർത്തു. കുട്ടികളുടെ പാർക്കും നവീകരിച്ചു. പാർക്കാകെ വൈദ്യുതി വിളക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിലൂടെ നടന്നാൽ കബനി നദിയിൽ എത്താം. ഇവിടെ ബോട്ടിംഗ് സൗകര്യവും വിപുലപ്പെടുത്തി. ബോട്ടിംഗിനായി പുതിയ പെഡൽ ബോട്ടുകളും പഴശ്ശി പാർക്കിൽ എത്തിക്കഴിഞ്ഞു.